വെൽക്കം ടു ഫോറസ്റ്റ് ചോയ്സ്. അപ്പോൾ ഇന്ന് ഇതാ സദ്യക്കുള്ള പുറപ്പാടാണ്. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ദിവസങ്ങളിലൊന്നും സദ്യ ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അന്ന് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ടായത് കാരണം നമുക്ക് അന്നൊന്നും സദ്യ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഏതായാലും ഓണത്തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സദ്യക്ക് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് സദ്യയുടെ റെസിപ്പീസും കാര്യങ്ങളൊന്നും എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും സദ്യയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ പണിയെടുക്കാനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പിന്നെ പണിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊക്കെയുള്ള ചിന്തയിലുള്ളവരായിരിക്കും. അപ്പോൾ ഇതാ തലേ ദിവസം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് ഒക്കെ എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിരവിയിട്ട് പായസത്തേക്കും, പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ വേണ്ട സദ്യക്ക് തേങ്ങ, ഈ പിന്നെ അതുപോലെ വറ്റൽ മുളക്, കറിവേപ്പില, പിന്നെ കടുക്, വെളിച്ചെണ്ണ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാതും വേണ്ടത്. അപ്പോൾ തേങ്ങയൊക്കെ തലേ ദിവസം തന്നെ ചിരകി വെക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ശർക്കര പുളിയൊക്കെ ഉണ്ടല്ലോ, പുളിയിഞ്ചി, അതൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക. പിന്നെ തേങ്ങ അരച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനുള്ള തേങ്ങയൊക്കെ തലേ ദിവസം തന്നെ വറുത്തിട്ട് വെക്കാം. പിന്നെ അതുപോലെ അച്ചാറുകളൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കിയിട്ട് വെക്കാം. പിന്നെ എല്ലാ പിന്നെ പച്ചക്കറികളും കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വെക്കാം. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ സദ്യ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. പക്ഷേ നമ്മൾ അതിന് വേണ്ടി തലേ ദിവസം തന്നെ പ്രിപ്പയർ ആയിട്ടിരിക്കണം കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തുടങ്ങുന്ന സമയത്ത് നല്ല പ്രയാസമായിരിക്കും. കഴിക്കാൻ ആളുണ്ട്, പക്ഷേ ഉണ്ടാക്കി തരാൻ ആളില്ല എന്നുള്ള ആ ഒരു പ്രശ്നം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ടിപ്പ് തരാനുള്ളത് എനിക്ക്. അപ്പോൾ സദ്യ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സദ്യ ഉണ്ടാക്കാം. പിന്നെ എന്താ പറയുക, എനിക്കിത് തലേ ദിവസം തന്നെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ ഉണ്ടാക്കാൻ. പിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ മക്കളുണ്ട്, പിന്നെ ഇക്കയുണ്ട്. ഇക്കയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ, കാരണം പച്ചക്കറികളൊക്കെ മുറിച്ച് തരുന്ന അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇക്ക ചെയ്ത് തരും. അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ മക്കളുള്ളത് കാരണം ഞാൻ പിന്നെ രാവിലെയാണ്. പിന്നെ എൻ്റെത് പറഞ്ഞാൽ അപ്പക്കപ്പോഴേ ഉണ്ടായ തീരുമാനമാണ് കേട്ടോ. ഞാൻ സദ്യ ഉണ്ടാക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ മക്കൾക്ക് സദ്യ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പം അത് കാരണം ഞാൻ എല്ലാം തട്ടിക്കൂട്ട് സദ്യ എന്ന് വേണമെങ്കിൽ പറയാം. അധികം കൂട്ടാനുകളെല്ലാം ഇല്ല, എന്നാലും ചെറിയ രീതിയിൽ എല്ലാതും ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ സദ്യയൊക്കെ എൻ്റെത് ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോഴത്തേന് എല്ലാ പണികളും കഴിഞ്ഞ്, ക്ലീനിങ്ങും കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ വിളമ്പാനുള്ള പരിപാടിയിലാണ്. രണ്ട് വിധം പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപയർ പരിപ്പ്, പരിപ്പ് പായസവും, പിന്നെ അതുപോലെ സേമിയ പായസം, രസം, സാമ്പാർ, ബീറ്റ്റൂട്ട് പച്ചടി, പുളിയിഞ്ചി, പിന്നെ അതുപോലെ കൂട്ടുകറി, ഓലൻ, പയർ തോരൻ, മോര്, അങ്ങനെ ഏകദേശം എല്ലാം, വെള്ളരിക്ക പച്ചടി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബീറ്റ്റൂട്ട് പച്ചടി, അവിയൽ, എല്ലാ സംഭവങ്ങളും ഏകദേശം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ മാത്രമല്ലായിരുന്നു സദ്യ കഴിക്കാനുണ്ടായിരുന്നത്. ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അതായത് എൻ്റെ മൂത്തശ്ശി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ അവരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യ കഴിക്കാനാണെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ ഒരുപാട് ആളൊക്കെ വേണം വീട്ടിലിട്ട്. നമ്മൾ വെറുതെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മാത്രം കഴിക്കുമ്പോൾ രസമില്ല, കൂട്ടത്തിലിരുന്ന് കഴിക്കാൻ ആളും വേണം. അപ്പോഴാണ് സദ്യയുടെ ആ ഒരു എന്താ പറയുക, ഒരു ഇതുണ്ടാവുന്നത്. എന്തായാലും ഇതാ സദ്യ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 20 വിധം വിഭവങ്ങളുമായിട്ട് ഒരു കുഞ്ഞു സദ്യ എന്ന് വേണം പറയാൻ. വലിയൊരു സദ്യ എന്നല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കിയതായാലും ഇതാ നമ്മളെ വിഭവങ്ങളൊക്കെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ ഞാൻ റെസിപ്പീസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഇനി ആർക്കെങ്കിലും ഇതിൽ എന്തിൻ്റെങ്കിലുമൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ പിന്നെ കുറച്ച് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയൽ, ശർക്കര വരട്ടി, രസം, ഇങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു കുറച്ച് ഷോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ
സാമ്പാർ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറും പിന്നെ അതുപോലെ തന്നെ അരക്കാത്ത തേങ്ങ അരക്കാത്ത സാമ്പാറും ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് എങ്ങനെ അവിയൽ ഉണ്ടാക്കാം, എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വറുത്തരച്ച് സാമ്പാറിൻ്റെയൊക്കെ കേട്ടോ. പിന്നെ എന്താ പറയുക, സദ്യയിലേക്ക് മസ്റ്റ് ആയിട്ട് കാര്യം നമ്മൾ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണ് അതിന് ആ പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ. വെറുതെ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുള്ള സദ്യയിലേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇതാ എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റുള്ളൊരു സദ്യ ഞാൻ ഇപ്രാവശ്യം കുറച്ച് സുഖലായിക്കും. പിന്നെ അതുപോലെ തന്നെ കയ്യിനൊക്കെ കയ്യുമ്പോൾ ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാരണം സദ്യമ്മക്കൊന്നും ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ മക്കൾക്ക് നിർബന്ധം സദ്യ വേണമെന്ന്, അവരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ എന്തായാലും ഇപ്രാവശ്യം സദ്യ ചെറിയ രീതിയിലാണെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഇലയിൽ തന്നെ പായസം ഒഴിച്ച് പപ്പടവും പഴവും കൂട്ടി കഴിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ചിലർക്കൊക്കെ ഇത് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കാത്തവർ സദ്യ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴവും പപ്പടവും പായസം കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. പിന്നെ അത് കൂടെ പരിപ്പ് പായസം ശർക്കര പായസങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. പിന്നെ സേമിയ പായസത്തിനേറൊക്കെ ഇഷ്ടം എനിക്ക് പരിപ്പ് പായസം അങ്ങനെയുള്ള ശർക്കര ഇട്ട പായസങ്ങളാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഫുഡ് കഴിപ്പും കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അന്നത്തെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഞാൻ രണ്ട് ദിവസം മുന്നേ, ഓണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ഒക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മക്കൾക്ക് ഓണപ്പൂക്കളൊക്കെ ഇടണം, ഓണക്കളികളൊക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള കുട്ടികളും കിച്ചും പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് പൂക്കളിടലും പിന്നെ അതുപോലെ തന്നെ ഓണക്കളികൾ എന്താ കസേര കളി അങ്ങനെ എല്ലാം കൂടി കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവരും കൂടെ പൂവൊക്കെ പറിച്ചിട്ട് ഓണപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ കൂടെ കൂടിയിട്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമല്ലേ ഇതുപോലെ പിന്നെ എന്താ പറയുക ഓണപ്പൂക്കൾ ഇടുന്നത്. പിന്നെ എല്ലാവർക്കും സ്കൂൾക്ക് ഇതുപോലെ പൂക്കളൊക്കെ ഇട്ടിട്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, കിച്ചുവിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് മക്കളുടെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ അത്തപ്പൂക്കളൊക്കെ ചെറിയ രീതിയിൽ അതും ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓണത്തിരക്കും ഓണത്തിൻ്റെ എല്ലാ ബഹളവും കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞങ്ങളെ പൂക്കളവും ഞങ്ങളെ സദ്യയൊക്കെ. എന്താ ചെയ്യുക, കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടുപോയി. ഇങ്ങനെതാ ഞങ്ങള് ഇലകളും പൂക്കളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മക്കളെല്ലാവരും കൂടെ കസേര കളിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കസേരയൊക്കെ വെച്ചിട്ട് നിച്ചു ഉണ്ടിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. ഒന്ന് പാടി കളിച്ച പറ. ഇവരെ കളി എന്ന് പറഞ്ഞാലേ ഇവരെ കളിക്കാനാക്കിയെന്നുള്ളു കേട്ടോ. കിച്ചൊക്കെ എന്ന് പറഞ്ഞാല് വലിയ ആവേശത്തിൽ കളിക്കുന്നുണ്ട്. ഇപ്പൊ ജയിച്ചതുകൊണ്ടാണ്, ഓൻ തോറ്റത് ഓൻ കരഞ്ഞിട്ട് പോയി. അതൊക്കെ വലിയ രസമായിരുന്നു കേട്ടോ. മക്കളത് ഇതാണല്ലോ അവസ്ഥ, ഇരിക്കാൻ ആളില്ലാക്കി ചെയർ വെറുതെ കിടക്കണ്ട. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും എനിക്കൊക്കെ കൂടെ ഒരു ലൈക്ക് തന്നേക്കണേ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ റെസിപ്പികൾക്കൊക്കെ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട, ഇനി സദ്യ ഉണ്ടാക്കുമ്പോൾ മസ്റ്റ് ചെയ്ത് നോക്കും. വീണ്ടും കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.